ഏഷ്യാനെറ്റിൽ ഞാൻ എൻട്രി ചെയ്യുന്നത് ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടല്ല. ഞാൻ നയൻത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫസ്റ്റ് നയൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഏഷ്യാനെറ്റിൽ ഫസ്റ്റ് എൻട്രി ചെയ്യുന്നത്. അത് നമ്മുടെ ട്രിവാൻഡ്രം യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഞാൻ മാക്സിമം പോയിൻറ്റ്സ് വിൻ ചെയ്ത ഒരു വർഷം, ആ വർഷമാണ് ആങ്കർ ചെയ്യാനായിട്ട് എനിക്കൊരു കോൾ ഏഷ്യാനെറ്റിൽ നിന്ന് വരുന്നത്. അങ്ങനെ വാൽക്കണ്ണാടി എന്ന പ്രോഗ്രാമിൻ്റെ ആങ്കറായിട്ടാണ് ഞാൻ ഏഷ്യാനെറ്റിൽ ആദ്യമായി എത്തുന്നത്. ഏകദേശം 2-2.5 വർഷം ആ പ്രോഗ്രാമിൻ്റെ ആങ്കറായിട്ട് ഞാൻ ചെയ്തു. അതിനുശേഷമാണ് ആക്ടിങ് ഫീൽഡിലോട്ട് തന്നെ ഞാൻ വരുന്നത്. ശരിക്കും ഏഷ്യാനെറ്റിൽ ഹൈലൈറ്റായിട്ട് ഞാൻ ചെയ്തത് സ്ത്രീധനം എന്ന സീരിയലിലെ വേണി എന്ന കഥാപാത്രമാണ്. പിന്നെ ഭാര്യയിലെ രോഹിണിയായിട്ടും ഒരു വർഷം നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് എത്താൻ സാധിച്ചു. രണ്ട് ക്യാരക്ടേഴ്സും എനിക്കൊരുപാട് അപ്രിസിയേഷൻ നേടിത്തന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കൊരുപാട് റീച്ച് നേടിത്തന്ന രണ്ട് കഥാപാത്രങ്ങളാണ് വേണിയും രോഹിണിയും. ആങ്കറായിട്ടായിരുന്നു എൻ്റെ എൻട്രി. അതിനുശേഷമാണ് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ അതിനുശേഷം റിയാലിറ്റി ഷോയിലാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 2-3 റിയാലിറ്റി ഷോസിൻ്റെ ഭാഗമാകാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ആക്ടിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒരു ആക്ട്രസ് ആവണം എന്നൊരു ആഗ്രഹമൊന്നും ശരിക്കും ഇല്ലായിരുന്നു. ഞാൻ 3 വയസ്സ് ആയപ്പോൾ തൊട്ട് ഡാൻസ് പഠിച്ചു തുടങ്ങി. അപ്പോൾ ഡാൻസിൽ എന്തെങ്കിലും ഒരു ഹയർ സ്റ്റഡീസ് ചെയ്യണമെന്ന് കുഞ്ഞിലെ തൊട്ടേ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് യൂത്ത് ഫെസ്റ്റിവൽസിന് വേണ്ടിയിട്ട് മാത്രമല്ലായിരുന്നു ഞാൻ ഡാൻസ് പഠിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കുച്ചിപ്പുടിയിൽ എം എ ചെയ്യുന്നതും. ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഡാൻസ് ഒബ്വിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തോ ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് എനിക്ക്. അങ്ങനെ ഡാൻസ് ചെയ്യാതിരിക്കുക എന്നൊരു എനിക്ക് മനസ്സിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ എത്ര വയസ്സായാലും ഡാൻസ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആക്ടിങ് പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മേഖല തന്നെയാണ്. ഡാൻസും ആക്ടിങ്ങും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഡാൻസിലും ആക്ടിങ്ങിലും രണ്ടിലും കൂടെ എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിത്വങ്ങൾ ചോദിച്ചാൽ ശോഭന മാമിന് എനിക്കിഷ്ടമാണ്, മഞ്ജു ചേച്ചീനെ ഇഷ്ടമാണ്. കാരണം ആക്ടിങ്ങും ഡാൻസും സൈമൾട്ടേനിയസ്ലി കൊണ്ടുപോയ സക്സസ്ഫുള്ളായ അവളെ രണ്ട് വ്യക്തികളാണ് അവർ രണ്ടുപേരും. അവരിൽ നിന്നും എനിക്ക് പെട്ടെന്ന് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അവരുടെ ആ ഒരു സിംപ്ലിസിറ്റിയും ആ ഒരു ഡൗൺ ടു എർത്ത് ബിഹേവിയറും ഹാർഡ് വർക്കിംഗ് ആ ഒരു മെൻറ്റാലിറ്റിയും ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം ശരിക്കും ഒരു ഇൻസ്പയറിംഗ് ആയിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ഒരുപാട് പെർഫോമൻസസ് വാച്ച് ചെയ്യാറുണ്ട്. അതിൽ കൂടുതൽ ജഡ്ജ്മെൻ്റൽ ആവാറില്ല ഞാൻ. അതെന്താണ് നെഗറ്റീവ് എന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാളും അതിലെന്താണ് പോസിറ്റീവ് എന്നുള്ളത് മനസ്സിലാക്കി അതിൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളത് ഞാനത് ട്രൈ ചെയ്യാറുണ്ട്. ഒരുപാട് ആക്ടിങ് വൈസ് ആയാലും ഒരുപാട് പേരെ പെർഫോമൻസസ് കാണാറുണ്ട്. ഡാൻസിലായാലും ഒരുപാട് പെർഫോമൻസസ് കണ്ട് അതിൽ നിന്ന് എന്താണ് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു സെലിബ്രിറ്റി ലൈഫ് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അത് നമ്മുടെ ഒരു എന്താണ്, നമുക്കൊരു പ്രൈവസി ഇല്ലാണ്ടാവുക എവിടെയെങ്കിലും പോകുമ്പോൾ. പക്ഷേ അത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം എവിടെ പോയാലും, ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ഏത് ഭാഗത്ത് പോയാലും ആൾക്കാർ നമ്മളവിടെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുക, നമ്മളുടെ അടുത്ത് നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കുക, സ്വന്തം റിലേറ്റീവ്സിനെ പോലെ വളരെ ഫ്രീ ആയിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുക, അവരുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ ശരിക്കും അതൊക്കെ എന്താണ് ഒരു നോർമൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു ലൈഫാണത്. അപ്പോൾ എന്തുകൊണ്ടും ആ ഒരു ആർട്ടിസ്റ്റിക് ലൈഫ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയെന്നെയാണ് ഞാൻ. ഇപ്പോൾ ഡാൻസ് വേദികളിൽ തന്നെയായാലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്നെ കാണാൻ വരുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. ഡാൻസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടി ആ ഒരു കഥാപാത്രം എങ്ങനെ സ്റ്റേജിൽ നൃത്തം ചെയ്യുന്നു എന്നറിയാനായിട്ട് വരുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവരുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ എനിക്ക് എന്നും ഒരു ഇൻസ്പിറേഷനും സന്തോഷവും ഇനിയും തുടർന്നും വളരെ നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇൻസ്പിറേഷനാണ് എനിക്ക് അതിൽ നിന്നൊക്കെ ലഭിക്കാറുള്ളത്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നു ആ ഒരു ലൈഫ്. സ്ത്രീധനത്തിലെ നെഗറ്റീവ് കഥാപാത്രമായ കുശുമ്പത്തിയായ വേണീനെ അവതരിപ്പിക്കുമ്പോഴും രോഹിണി ഭാര്യയിലെ രോഹിണീനെ അവതരിപ്പിക്കുമ്പോഴും ശരിക്കും അത് രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളാണ്. അത് എൻ്റെ ഒറിജിനൽ ക്യാരക്ടറായിട്ട് രണ്ടിനും ഒരു വ്യത്യാസമില്ല, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് രണ്ടും. കാരണം ഞാൻ അത്രയും എക്സെൻട്രിക്കും അല്ല, എന്നാൽ അത്രയും വളരെ പാവമല്ല, ഒരു മീഡിയം ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പോൾ രണ്ട് ക്യാരക്ടറും ശരിക്കും വളരെ ആർട്ടിസ്റ്റിക്കായിട്ട് ഞാൻ ചെയ്ത് പലിപ്പിച്ച കഥാപാത്രങ്ങളാണ്. വേണിയായാലും നെഗറ്റീവും കോമഡിയും ഒക്കെ കൂടെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രമായിരുന്നു. എന്നാൽ രോഹിണി അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ പാവമായ, എന്ത് വിഷമവും എന്ത് ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും സ്വന്തം മനസ്സിൽ കൺട്രോൾ ചെയ്ത് ബാക്കിയുള്ളവരെ ഹാപ്പി ആയിട്ട് നടത്തുക എന്നുള്ളൊരു ക്യാരക്ടർ. അതിൽ നിന്ന് ശരിക്കും നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. രോഹിണിയെപ്പോലെ ആവണം എന്നല്ല പറയണം, എന്നാലും ആ ക്യാരക്ടേഴ്സ് വളരെ പോസിറ്റീവ് റിസൾട്ട് തരുന്ന കുറച്ച് ക്യാരക്ടേഴ്സാണ്. രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് രണ്ടും കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റില്ല.